ഹായ്, നമസ്കാരം. എസ് ജെ ആണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനമാണ്. ഈ വായനാ ദിനത്തിൽ നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് MIT പോലെയുള്ള, മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുകയാണ്. പക്ഷേ അവൻ്റെ അച്ഛന് 1000 രൂപയായിട്ടുള്ള അഡ്മിഷൻ ഫീ കൊടുക്കാൻ കയ്യിലില്ലായിരുന്നു. ആ കുട്ടിയുടെ ആ ഒരു കഴിവിൽ അതിയായ വിശ്വാസം ഉണ്ടായിരുന്ന അവൻ്റെ സഹോദരി അവളുടെ മാലയും വളയും പണയം വെച്ചിട്ട് അനിയനെ എവിടേക്ക് അയക്കാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാണ്. ആ അനിയനാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമായിട്ട് മാറുന്നത്. ഒരുപാട് ഒരുപാട് കുട്ടികളുടെ ഇൻസ്പിറേഷനാണ് APJ അബ്ദുൽ കലാമിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളെ ത്രസിപ്പിക്കുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പുസ്തകമാണ് ദ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന, മലയാളത്തിലെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. ഈ ഒരു പുസ്തകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ വിങ്സ് ഓഫ് ഫയർ. നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ഉള്ളിലൊരു ഡിവൈൻ ഫയറോട് കൂടിയിട്ടാണ്. നമ്മുടെ പരിശ്രമങ്ങൾ ആ ഫയറിന് വിങ്സ് നൽകുക, ചിറകുകൾ നൽകുക എന്നതായിരിക്കണം. ഇത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടാണ്. ഇതുപോലെ 100 കണക്കിന് കോട്ടുകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. അതുപോലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സും ഈ ഒരു പുസ്തകത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞത്, നമുക്കൊരു ഒരു പുഷ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മുടെ ആരെങ്കിലും ഒരാൾ മോട്ടിവേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡെസ്പറേറ്റ് ആവുന്ന സമയത്ത്, ഫെയിലിയേഴ്സ് നമുക്കുണ്ടാകുന്ന സമയത്ത്, അവിടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ രീതിയിൽ പലപ്പോഴും നമുക്ക് ആളുകളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമുക്ക് ഒരു താങ്ങാവുന്ന, നമുക്കൊരു പുഷാവുന്ന ഒരു സംഭവമാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ പറയുന്ന വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകം. ചെറുപ്പം മുതൽ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു APJ അബ്ദുൽ കലാം. അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നേടി പൈലറ്റ് എക്സാമിനേഷന് അദ്ദേഹം അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യം പറയട്ടെ, 8 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 9-ാം റാങ്ക്കാരനായിട്ടുള്ള കലാമിന് അഡ്മിഷൻ കിട്ടിയില്ല. നിരാശയുണ്ടായി, പക്ഷേ ഡിപ്രഷനിലേക്കൊന്നും പോയില്ല. ജീവിതം നമുക്ക് നൽകാത്തത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരുന്നു കലാം. കാലം പിന്നീട് കണ്ടത് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു APJ അബ്ദുൽ കലാം. അങ്ങനെ ഒരിക്കൽ രാഷ്ട്രപതിയായിരിക്കെ, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായിരിക്കെ, അദ്ദേഹം ദ ചീഫ് എയർ കമാൻഡൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇങ്ങനെ വിമാനം ഓടിക്കാനുള്ള ഒരു ആഗ്രഹം. 6 മാസത്തെ ഒരു ട്രെയിനിങ്ങിന് ശേഷം അദ്ദേഹം ആദ്യമായി വിമാനം ഓടിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൽ നമുക്ക് ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകാനുള്ള ഇന്ധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് സഹായിക്കാനുള്ള, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നൽകാനുള്ള ഒരു പുസ്തകം തന്നെയാണ് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ദ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ഓട്ടോബയോഗ്രഫി. സോ റീഡ് ഇറ്റ്, എൻജോയ് ഇറ്റ് ആൻഡ് ബി മോട്ടിവേറ്റഡ്.